ഒരു സബ്ജക്റ്റിനോട് ഒത്തിരി കാര്യങ്ങൾ സൊസൈറ്റിക്ക് മരുന്നില്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത് തന്നെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു കൗൺസിലിംഗ് സെന്റർ കേരളത്തിൽ തുടങ്ങണമെന്ന് പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷയുടെ തല ദിവസം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണമെടുത്ത് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊരു സൂപ്പർ മാർക്കറ്റ് ഹിപ്നോസിസ് ഉണ്ട് ഹായ് നമസ്കാരം ബെലൈസ പ്രൈം ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എബ്രോഡ് പോയി പഠിക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എം ഫിലും പി എച്ച് ഡിയും കംപ്ലീറ്റ് ചെയ്ത് ബ്രിട്ടനിൽ ഇപ്പോൾ സീനിയർ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്റ്റാർട്ട് ചെയ്തു അതും സൈക്കോളജി ഇതുമാത്രമല്ല നാല്പതോളം പേർക്ക് ജോലി നൽകിയും അതുപോലെ തന്നെ ഇന്ത്യയിലും എബ്രോഡുമായിട്ട് സെലിബ്രിറ്റീസിനും എല്ലാ ആളുകൾക്കും സൈക്കോളജി സൈക്കോളജിപരമായിട്ടുള്ള ട്രെയിനിങ് നൽകി ഡോക്ടർ ജസ്റ്റ് ആ മാമാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തത് മാം വെൽക്കം ടു സർപ്രൈസ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാവരും പുറത്തു പോയി പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് മാമിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനും നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു എവിടെയൊക്കെയാണ് മാം പഠിച്ചത് ഞാൻ എൻ്റെ എല്ലാ സൈക്കോളജി ക്വാളിഫിക്കേഷൻസും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ചെയ്തത് എസ്പെഷ്യലി ഞാൻ എൻ്റെ എം ഫില്ല് പി എച്ച് ഡി എല്ലാം ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത് പ്രാക്ടീസ് ചെയ്തത് മണിപ്പാൽ കസൂബ മെഡിക്കൽ കോളേജും അതുപോലെ നിംഹാൻസിന്നാണ് പ്രാക്ടീസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ സൈക്കോളജിക്ക് അത്രയും ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ടൈമിലല്ല എന്ന് തോന്നുന്നു മാം ഇതിലേക്ക് എത്തിയത് അപ്പോൾ എന്തുകൊണ്ടാണ് സൈക്കോളജി ചൂസ് ചെയ്യാൻ ഉള്ള റീസൺ സൈക്കോളജി ഒട്ടും നമുക്ക് ആ ഒരു സമയത്ത് സൈക്കോളജിന്ന് പറയുന്നത് ആരും എടുക്കാത്ത ഒരു കാലഘട്ടം തന്നെയായിരുന്നു ടു തൗസൻഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലും സയൻസ് സബ്ജക്റ്റുകൾ എല്ലാവരുടെ ഒരു ആഗ്രഹം ഡോക്ടർ എഞ്ചിനീയർ അതുപോലെ തന്നെ ബാങ്ക് എംപ്ലോയി ഒക്കെ ആയിരുന്നു പക്ഷേ ആ സമയത്തൊരു കോമ്പിനേഷൻ സൈക്കോളജിയുടെ വന്നിരുന്നു അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു തുടർന്ന് എനിക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഒത്തിരി കാര്യങ്ങൾ സൊസൈറ്റിക്ക് മരുന്നില്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്ക് വന്നിരുന്നു അപ്പോൾ ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ സൈക്കോളജിയിൽ ഉയർന്ന പഠനം ഉന്നത നിലവാരത്തിലെത്തണം മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സെന്ററുകൾ ഒട്ടും നമുക്കില്ലാതിരുന്ന ഒരു സമയമാണ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോവാത്ത അല്ലെങ്കിൽ അതിനൊരു ഭ്രാന്തമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതല്ലെങ്കിൽ ഭ്രാന്തുള്ളവരാണ് കൗൺസിലിങ്ങിന് പോവുക എന്നാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും വേണ്ടി കഷ്ടപ്പെട്ട് പോവാറില്ല പക്ഷെ അതല്ല ഭ്രാന്തിന് ചികിത്സയല്ല കൗൺസില് കൗൺസിലിംഗ് ചെയ്യുന്നത് ഏതൊരു വ്യക്തിക്കും അയാളുടെ ജീവിതത്തിൽ ഇത്തരം ഹെൽപ്പുകൾ ഒരു സമയത്ത് ആവശ്യം വരും അപ്പം അതിന് പ്രൊഫഷണലി നമുക്ക് വേണ്ട ഒരു ഹെല്പ്പാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ഒരു ഹെൽപ്പാണ് കൗൺസിലിങ്ങിൽ കൂടെ കൊടുക്കുന്നത് ഇപ്പം ഇരുപത്തി മൂന്നാം വയസ്സിലാണല്ലോ പ്രത്യാശ എന്ന് പറയുന്ന ഒരു കോളേജ് അതും കേരളത്തിലായത്തൊരു കോളേജാണ് അപ്പം ആ ഒരു കോളേജ് ആ ഒരു സമയത്ത് തുടങ്ങാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ നിന്നായിരുന്നു മോട്ടിവേഷൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലല്ല വന്നത് ഞാൻ പ്ലസ് ടു ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു കൗൺസിലിംഗ് സെൻറ്റർ കേരളത്തിൽ തുടങ്ങണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഫാമിലിന്നാണെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും നിനക്ക് നിനക്ക് പ്രാന്താണോ അതോ ഇനി എന്താണ് നിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളൊരിതിലൊക്കെ അവർ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു കാരണം നിനക്കൊരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിലോ വേറെ ചെയ്തുകൂടെ എന്തിനാണ് ഈ ഭ്രാന്തുള്ള ഒരു കാര്യമൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതൊരു ടു തൗസൻഡിൽ തുടങ്ങിയ ആഗ്രഹമാണ് ഞാനത് ടു തൗസൻഡ് സെവൻ എയ്റ്റ് കാലഘട്ടത്തിലേക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻസൊക്കെ കിട്ടിയതിന് ശേഷം ഞാനത് നേടിയെടുത്തു ഞാൻ സ്റ്റാർട്ട് ചെയ്തു വയസ്സിൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം അഞ്ഞൂറിലധികം സ്കൂളുകളിൽ മാം പോയിട്ടുണ്ടല്ലോ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് അപ്പം അവിടുത്തെ പൊതുവായിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേരളത്തില് നമ്മളിപ്പോൾ പറയില്ലേ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു റീസെന്റിലുള്ള ഒരു ഇതും കുറച്ച് മുമ്പത്തേയും വളരെ ഡിഫറെൻ്റ് ആണ് കാരണം ഇപ്പോൾ ഒരു ഐ ജി ജനറേഷനാണ് ഇൻസ്റ്റഗ്രാം ജനറേഷനാണ് വരുന്നത് അവരുടെ മാനസികമായിട്ടുള്ള ഒരുപാട് വ്യതിയാനങ്ങൾ കുട്ടികളിൽ വന്നിട്ടുണ്ട് കാരണം കോൺസെൻട്രേഷൻ സ്പാൻ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നമ്മളൊക്കെ ഒരു മൊബൈലിൽ ഇങ്ങനെ നോക്കുവാണെങ്കിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ നമുക്കത് കാണാൻ താല്പര്യമുള്ളൂ ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് ഇരുന്ന് കാണില്ല ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ കാണുള്ളൂ അപ്പോൾ അതുപോലെ കോൺസെൻട്രേഷൻ സ്പാനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ദെൻ അവരുടെ ബിഹേവിയറ് ആറ്റിറ്റ്യൂഡ്സിൽ അതുപോലെ തന്നെ എങ്ങനെ ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ കരിയർ എന്ത് ചെയ്യണം ഫ്യൂച്ചർ എന്തായിരിക്കണം അതിനുള്ള മോട്ടിവേഷൻ ലെവലിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ട് ഈ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് കൂടുതലും ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട് അതിൻ്റെ പുറകിലുള്ളൊരു സൈക്കോളജി ആക്കാൻ അങ്ങനെയാണോ സോ നോമലി ചില വ്യക്തികളിൽ അത് കണ്ടുവരാറുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ആൾക്കാരിപ്പോൾ വീട്ടിലെന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ ഈവൻ ആരെങ്കിലും ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയാൽ പോലും ഒരുപാട് ഫുഡിയായിട്ട് നല്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ടൈപ്പ് ഉണ്ട് ആൻസൈറ്റി പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷയുടെ തലേ ദിവസം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്ക് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊരു ആൻസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് അവരതിനെ ഓവർകം ചെയ്യാനായിട്ട് മൈൻഡ് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രതാണ് അപ്പം നമുക്കതിനെ മാറ്റാൻ പറ്റും അങ്ങനത്തെ ഒരു ബിഹേവിയർ മാറ്റം അതൊരു കണക്ഷൻ ഒരു സർക്കിൾ പോലെയാണത് നമുക്ക് ആങ്സൈറ്റി വരുന്നു ഫുഡ് കഴിക്കുന്നു റിലാക്സേഷൻ കിട്ടുന്നു അഗൈൻ ആങ്സൈറ്റി വരുന്നു ഫുഡ് കഴിക്കുന്നു റിലാക്സേഷൻ കിട്ടുന്നു അപ്പോൾ അതിങ്ങനൊരു സർക്കിൾ ആയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ റിലാക്സേഷൻ കിട്ടുന്ന തരത്തിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ള വ്യത്യാസം പലർക്കും ഇപ്പോഴും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പം എന്താണ് ആക്ച്വലി ഇത് തമ്മിലൊരു ഡിഫറൻസ് ഒക്കെ സൈക്കോളജിയിൽ നമുക്ക് പല സ്റ്റേജുകളുള്ളത് അതായത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ തുടങ്ങും അത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് അസസ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കൂടുതൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റാണ് ബ്രിട്ടൻ കൗൺസിലിന് വേണ്ടി വർക്ക് ചെയ്യാണ് പക്ഷെ അവിടുത്തെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പല ടെസ്റ്റുകളും എനിക്ക് അവിടെ ചെയ്യണം ഞാൻ അതിന് ആണ് അപ്പോൾ ആ ഒരു ചെറിയൊരു വ്യത്യാസം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുണ്ട് പക്ഷെ ഇന്ത്യയിൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലെ അസസ്മെന്റുകൾ ചെയ്യുന്നു അതിന് ശേഷം മെഡിസിൻ്റെ ഉണ്ടെങ്കിൽ സൈക്കാഡ്രിസ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു സൈക്കോളജിസ്റ്റിനും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല യോഗ്യതയില്ല അവർക്ക് അവരെഴുതാൻ പാടില്ല മെഡിക്കൽ സപ്പോർട്ട് സൈക്കാട്രിസ്റ്റ് ന്യൂറോളജിസ്റ്റ് അവരൊക്കെയാണ് അല്ലെങ്കിൽ മെഡിക്കൽ ആ ഒരു സൈഡ് അവർ ചെയ്യും ഇപ്പം ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഇന്ത്യയിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ബ്രിട്ടനിലെ എന്ത് ഡിഫറൻസ് ആണ് മാമിന് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ ക്വാളിഫിക്കേഷൻസും ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ് ബ്രിട്ടനിൽ ശരിക്കും ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത ഒരു രജിസ്ട്രേഷൻ ആണ് അപ്പോൾ അവിടുത്തെ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടണം അതെനിക്ക് ഒന്നര വർഷത്തോളം സമയമെടുത്തു ഞാനൊരു ഇരുപതോളം കേസ് സ്റ്റഡി ഇന്ത്യയിൽ പ്രസന്റ് ചെയ്തു അപ്പോൾ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ ആയിരുന്നു ആ ക്വാളിറ്റി അവിടെ പ്രൂവ് ചെയ്തു നമ്മളുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം അപ്പോൾ അതിനുശേഷം എനിക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കിട്ടി ഡിഫറൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ആൾക്കാരും ഏകദേശം അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ ബിഹേവിയേഴ്സും എല്ലാം ഒരുപോലെ തന്നെ ഇപ്പം എനിക്കിപ്പോൾ പലതരത്തിൽ സ്പാനിഷ് ക്ലൈൻസ് ഉണ്ട് അതുപോലെ ബ്രിട്ടീഷ് ക്ലയൻസ് ഉണ്ട് ജമൈക്കൻ ഉണ്ട് അങ്ങനെ പല ക്ലൈൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സെയിം സിംറ്റംസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ക്ലിനിക്കൽ സൈഡിൽ നോക്കുമ്പോൾ അതെല്ലാം ഈക്വലായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ കൾച്ചറൽ ഡിഫറൻസുകളുണ്ട് ഓരോരുത്തരുടെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അത് നമ്മളുടെ അവിടെ തന്നെ വിവിധതരം കേരളത്തിൽ ഒത്തിരി ലാംഗ്വേജുകളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരുപാട് കൾച്ചറൽ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു മൈഗ്രൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കൾച്ചറൽ ഡിസബിലിറ്റി ഉണ്ടാവും അതെല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ എന്തെങ്കിലും ഒരു കാര്യം അവിടെ എപ്പോഴും നമ്മൾ ഞാൻ എപ്പോഴും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിലും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു മൂന്നോ നാലോ വേഡോ ഇംഗ്ലീഷിൽ പഠിക്കണം നിർബന്ധമായിട്ടും എല്ലാവരും പറയാം ഐ എൽ ടി എസ് പാസ് ആവണം കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പറ ഞാൻ പറയണത് നാല് വേട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഒന്ന് പ്ലീസ് രണ്ട് സോറി മൂന്ന് താങ്ക് യു ഈ മൂന്ന് വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം കാരണം നമ്മളുടെ ഇവിടെ ഒരു പ്ലീസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സോറി എന്ന് പറയുന്നതോ അത്രയ്ക്കും നമ്മളൊരു പ്രശ്നം ചെയ്യുമ്പോഴാണ് ഞാനിപ്പോൾ ഇയാളുടെ അടുത്തൊരു സോറി പറയണമെങ്കിൽ ഞാൻ അത്രയും മാരകമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തുണ്ടാവണം അല്ലാതെ ഞാൻ പറയില്ല പക്ഷെ അവിടെ അങ്ങനെയല്ല സോറി എന്ന് പറയുന്നത് അവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജിൽ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മൾ നമുക്കറിയില്ല നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും സോറി പറയാനോ ഞാനെങ്ങനെയാണ് അവരുടെ അടുത്ത് സോറി പറയണേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അതുപോലെ എപ്പോഴും താങ്ക് യു എന്നുള്ള വാക്ക് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് റ്റിറ്റ്യൂഡിൻ്റെ ഒരു മഹാസാഗരം തന്നെയാണ് അവിടെ നമ്മളെപ്പോഴും താങ്ക് യു റിപ്പീറ്റഡ് ആയിട്ട് അതിപ്പോഴും നമുക്ക് പേഴ്സണൽ ലൈഫിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് താങ്ക് യു പറയുക അതുപോലെ പ്ലീസ് ഈ മൂന്ന് വാക്കും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മെൻറ്റലി സ്ട്രെസ്സ് വരാണ് നമ്മളങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇവിടുത്തെ കൺസെപ്റ്റാണോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓക്കെ മെൻ്റലി ഒരു ഇത് വരുവാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു കൗൺസിലർ സൈക്കോളജിസ്റ്റിനെ കാണാം അതിനിപ്പോൾ ഒരു യാതൊരു വക മടിയുടെ ആവശ്യമില്ല നമുക്ക് അവരെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ എല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കും എങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മുടെ അവസ്ഥകൾ എന്തികൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അതൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കും ഫർദർ അസസ്മെൻ്റ് വേണമെങ്കിൽ അവർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ചെയ്യും മെഡിക്കൽ സപ്പോർട്ട് വേണ്ട കേസാണെങ്കിൽ അവർ സൈക്കാട്രിസ്റ്റിന് സപ്പോർട്ട് എടുക്കും അല്ലാത്ത കേസുകളിൽ കൗൺസിലിങ്ങും തെറാപ്പീസും ഇവർ കമ്പൈൻ ചെയ്ത് കൊടുക്കും നമ്മൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു ചിന്താഗതി എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് മാമിന് അതിനെ അഭിപ്രായം എന്താണ് സ്ത്രീ പുരുഷ മനഃശാസ്ത്രം ഉണ്ടല്ലോ കാരണം മെൻ ആർ ഫ്രം വുമൻസ് ണോ അതിലിപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ട് ഓക്കെ എന്തായാലും അറിയാം നമുക്ക് ആർ ഫ്രം വീനസ് ആണ് അപ്പൊ ഇത് തിരിച്ചായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈലുകൾ മാറി ആണാണോ പെണ്ണാണോ ഇപ്പൊ ഞാനിപ്പോ റീസെന്റ്ലി കണ്ടത് നമ്മൾ ജെൻഡർ അല്ലെ പറയുന്നതിൽ മെയിൽ ഫീമെയിൽ എന്നുള്ളതല്ല ഒരു കോളം കൂടി നമുക്ക് വേണം അപ്പൊ മൂന്ന് ജെൻഡർ നാല് ജെൻഡർ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു കാരണം അങ്ങനെയുള്ള ജെൻഡേഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറീനെ നമ്മൾ അവഗണിക്കുന്നുണ്ട് എസ്പെഷ്യലി അപ്പോ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേജ് വെച്ച് സ്ത്രീ പുരുഷ മനശാസ്ത്രം എന്നല്ല ഒരു ജെൻഡറും കൂടി ഉണ്ട് ആ ഒരു മനഃശാസ്ത്രം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അത്ര കേസുകൾ ഒരുപാട് ഹെല്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയെ അല്ല അപ്പോൾ ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ സ്ത്രീ പുരുഷ മനഃശാസ്ത്രമാണ് അപ്പോൾ രണ്ട് പേരുടെയും ആറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ പുരുഷന് വേണ്ട കാര്യങ്ങൾ സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് നന്നായി ടോക്ക് സംസാരിക്കണം അവർക്ക് കെയറിങ് വേണം സപ്പോർട്ട് വേണം ഇമോഷണലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മെനസ്ട്രോൾ സൈക്കിൾ അനുസരിച്ച് അവരുടെ ഹോമോണ ചേഞ്ച് അനുസരിച്ചൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ഓരോ മാസത്തിലും സ്ത്രീയുടെ മൂഡ് ഫ്ലക്ച്വേഷൻസ് വരും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് മനസ്സിലാക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റണം ഇതുപോലെ പുരുഷനും ഉണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ അവർക്ക് സപ്പോർട്ട് വേണം കെയർ വേണം നല്ല ഭക്ഷണങ്ങൾ വേണം അപ്പം അങ്ങനെ അവരുടെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റാണത് തുറന്ന് പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം മാം ഒരുപാട് സെലിബ്രിറ്റീസിനെ സെലിബ്രിറ്റീസ് മാമിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഈ സെലിബ്രിറ്റീസ് പറയുന്ന അല്ലെങ്കിൽ മാമിനെ ഒരു റീസൺ എന്തൊക്കെയാണ് ഓക്കെ ആദ്യത്തെ റീസൺ കോൺഫിഡൻഷ്യാലിറ്റി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ആയിട്ട് കീപ്പ് ചെയ്യും അത് ആണ് അപ്പോൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റാണ് ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്നത് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ സിനിമ രംഗത്തുള്ളവർ സാംസ്കാരികമായ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ സ്പോർട്സ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ അത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ബാക്കി കാര്യങ്ങളൊന്നും ഒരു ഇൻറ്റർവ്യൂലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർ വരുന്ന ക്ലൈൻ്റ് അവർ വരുന്നതിൻ്റെ ജനറൽ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യണം കുറച്ചും കൂടി മൈൻഡിന്റെ സ്ട്രെങ്ത്ത് കൂട്ടണം വിഷ്വലൈസേഷൻസ് നേടിയെടുക്കണം അപ്പോൾ മൈൻഡ് പവർ തന്നെ അവർക്ക് കൂട്ടണം അത് ഇമ്പ്രൂവ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഞാൻ കൊടുക്കുന്നത് ഇപ്പൊ സാധാരണ ആൾക്കാർ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഇപ്പോൾ എന്താ പറയുക ടെൻഷനോ ആസൈറ്റീസോ ഒക്കെ വരുമ്പോൾ അപ്പം എല്ലാവർക്കും അങ്ങനെ ടെൻഷനോ ആസൈറ്റിയും മാത്രമൊന്നും ലൈഫിൽ നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എങ്ങനെ നമ്മളുടെ കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയാത്തുണ്ടാവും പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് കൂടിയും ആ സെലിബ്രിറ്റി കാറ്റഗറി അപ്പോൾ അവർക്കുള്ള ഒരു പ്രശ്നം പറയുന്നത് പല കമന്റ്സ് നമുക്ക് കേൾക്കും അതിനൊക്കെ നമുക്ക് സുഖമുള്ള കാര്യമല്ലല്ലോ നെഗറ്റീവ് കമന്റ്സ് ഒരു നൂറ് കമന്റ് നമ്മൾ ഇട്ട ഒരു വീഡിയോന്റെ താഴെ വരുമ്പോ ഒരു അഞ്ച് കമന്റ് വായിക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും അപ്പൊ ആ തളർന്നു പോയെന്ന് നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല അവർക്ക് അവിടെ ഒരു മെന്റലി അവർക്കത് ഓവർകം ചെയ്യാൻ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഓവർകം ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറ് ഓക്കെ ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണല്ലോ അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവത്തിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ടാവും ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞ് അതൊന്ന് പുറത്ത് പോവാൻ ചിലപ്പോൾ അവർക്ക് കുറച്ച് സമയം എടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ അവർ അവർ വേറൊരു പേഴ്സണാലിറ്റി ആണല്ലോ അപ്പം നമുക്കത് അവരുടെ ആ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കംപ്ലീറ്റ്ലി അവർ മാറണം ആ ഒരു ക്യാരക്ടറായിട്ട് അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ചില മാനറിസംസ് അവർ കോപ്പി ചെയ്ത് വെക്കാറുണ്ട് അത് അവരുടെ ഒരു കരിയറിൻ്റെ ഭാഗമായിട്ട് ഗുണം ചെയ്യുന്നതാണെങ്കിൽ പിന്നെ അവർക്ക് ടോട്ടലി ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടായിരിക്കും ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയിലേക്ക് മാറുമ്പോൾ അവരുടെ സ്റ്റൈല് പ്രസന്റേഷൻസ് എനിക്ക് കൂടുതലും സെലിബ്രിറ്റീസ് വന്നിട്ടുള്ളത് അവർക്ക് ഓഡിയൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻ കോൺഫിഡൻസ് കാരണം ഇപ്പോൾ ഒരു ഇനോഗ്രേഷന് പോകുമ്പോൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ മുമ്പിലാണ് അവർ നന്നായി പെർഫോം ചെയ്യുന്നത് എനിക്ക് മലയാളമല്ല തെലുങ്ക് തമിഴൊക്കെ ക്ലൈൻസ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിലും അവർക്ക് എങ്ങനെ ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത് ഈ പ്രേതബാധ എന്നുള്ള സംഭവം നമ്മൾ ഒരുപാട് കാലഘട്ടമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു ഒരു കാര്യം കേറുന്നുണ്ടോ എന്താണ് അതിനെ കുറിച്ച് മാമിലുള്ള അഭിപ്രായം ഓക്കെ ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല പ്രേതബാധ ഓക്കേ പാരാസൈക്കോളജി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഇതുണ്ട് അപ്പൊ അവർക്കായിരിക്കും കുറച്ചും കൂടി ഇതിനെ കുറിച്ച് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാം പക്ഷേ നമുക്ക് സൈക്കോളജിക്കലായിട്ട് ചില ഇഷ്യൂസ് വരാറുണ്ട് ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമൊക്കെ ആയിട്ട് പേഴ്സണാലിറ്റിയിൽ കയറി വരുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമകളിൽ നിന്ന് കണ്ടിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക അന്യൻ അന്യൻ സിനിമ കണ്ടിട്ടോ അതായത് പ്രേതമല്ല പക്ഷെ അങ്ങനെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറെ ഇതുണ്ട് അപ്പോൾ ആ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റുകൾക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റും അതല്ലാതെ പാരാസൈക്കോളജി എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഫീൽഡ് ഉണ്ട് അപ്പം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ഓക്കെ അതിന് നമ്മൾ ചെയ്യുന്നത് സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അതിലും മെയിൻ ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ സൈക്കോളജിസ്റ്റുകൾ എല്ലാം എടുത്ത് അവരെന്താണ് പ്രോബ്ലം വരുന്ന സൈൻസ് ഒക്കെ മനസ്സിലാക്കും അതിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തും ഏത് തരം പേഴ്സണാലിറ്റിയാണ് ആണ് നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അതിനനുസരിച്ചിട്ടാണ് ഫർദർ തെറാപ്പീസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് സി ബി ടി ഡി ബി ടി അങ്ങനെ ഓരോ തെറാപ്പീസുകളുണ്ട് അപ്പം അതവർക്ക് വേൾഡ് വൈഡ് വളരെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ളതാണ് പക്ഷെ ഇന്ത്യയിൽ വളരെ കുറവാണ് ഈ തെറാപ്പീസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കുറച്ചും കൂടി നന്നായിട്ട് അങ്ങനെ പ്രാക്ടീസ് വരണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ മണിച്ചിത്ര താഴ്ന്നും മോഹൻലാലും പറയുന്നത് പോലെ ഡുവലപ്പ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ ഓക്കെ അതുണ്ട് നമുക്ക് വരാറുണ്ട് അങ്ങനത്തെ കേസുകൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു അത് അത് സിനിമാറ്റിക് ആണ് സിനിമാറ്റിക്കാണതിൽ നമ്മൾ ആ സിനിമേനെ വെച്ചിട്ട് ഒരിക്കലും പറയാൻ പാടില്ല സിനിമയിൽ ഇപ്പോൾ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഇപ്പോൾ സിനിമയുടെ റിവ്യൂ ഒരുപാട് ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് മണിച്ചിത്ര താഴ് ഇറങ്ങിയതെങ്കിൽ വേറൊരു റിവ്യൂ സ്റ്റൈലായിരിക്കും വരുന്നത് പക്ഷേ ആ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോഡ്രാമ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ ഒരിക്കലും അതൊരു നകുലനെ വെച്ച് വെച്ചിട്ടുള്ള മെത്തേഡല്ല നമ്മൾ ചെയ്യുക പക്ഷെ സൈക്കോഡ്രാമ അങ്ങനത്തെ ഉള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡുകൾ മെത്തേഡുകളുണ്ട് സൈക്കോഡ്രാമയുണ്ട് ഹിപ്നോസിസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതിലും ഹിപ്നോസിസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ പിന്നെ സ്കെയ്സ് ഹിസ്റ്ററി പാർട്ട് ആ സിനിമേനെ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ സിനിമകൾ അനലൈസ് ചെയ്ത് തെറാപ്പികൾ എങ്ങനെയാണ് വന്നിട്ടില്ലെന്ന് നോക്കാറുണ്ട് അപ്പോൾ അതിൽ കേസ് ഹിസ്റ്ററി പാർട്ട് എന്ന് പറയും അതായത് സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പാർട്ടാണ് മോഹൻലാലും സുധീഷും കൂടി ഒരു പാർട്ട് സീനുണ്ട് അവരുടെ ചൈൽഡ്ഹുഡ് ഇതിൽ പോ അന്വേഷിച്ചു പോകുന്നത് അപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കൊരു സൈക്കിൾ എടുത്ത് ചൈൽഡ്ഹുഡ് അന്വേഷിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇവരുടെ ബൈസ്റ്റാൻഡേന്നും അതുപോലെ തന്നെ ഇവരുടെ കൂടെ വരുന്നവരിൽ നിന്നും ഒക്കെ ഇങ്ങനെയുള്ള ഹിസ്റ്ററികൾ മനസ്സിലാക്കും ഇവർ പഠിച്ച സാഹചര്യങ്ങൾ ജനിച്ച സാഹചര്യങ്ങൾ അപ്പോൾ ആ സിനിമയിൽ കറക്റ്റ് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ എസ് എ സൈക്കോളജിസ്റ്റ് എനിക്കറിയാം ഇവര് കേസ് ഹിസ്റ്ററിയാണ് എടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഇവർ എന്താ പറയാ അടുത്ത സ്റ്റെപ്പ് ഹിപ്നോസിസ് ആണ് ചെയ്യാൻ പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് ചെയ്യുന്നത് സൈക്കോ ഡ്രാമ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ മണിച്ചിത്ര സിനിമയിൽ ഹിപ്നോസിസിനെ കുറിച്ച് പറഞ്ഞോ എന്താണ് ആക്ച്വലി ഹിപ്നോസിസ് ഓക്കെ ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഹിപ്നോസിസ് ഇതൊരു അർജൻറ് തെറാപ്പിയാണ് അതായത് സൈക്കോളജിയിൽ നമ്മൾ പല തെറാപ്പീസും ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന തെറാപ്പിയാണ് ഒരാൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആളെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നു അതിൽ നമ്മൾ അവർക്ക് സജഷൻസ് കൊടുക്കുന്നു തിരിച്ചവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു വരുന്നു അപ്പോൾ ഈ സജഷൻസ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ലേൺ ചെയ്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ വരുമ്പോൾ അത് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഒരു ട്വൻ്റി വൺ ആണ് നമ്മളൊരു ലേണിങ്ങിൻ്റെ പീരീഡ് ട്വൻറ്റി വൺ ഡേയ്സ് മുതൽ തൊണ്ണൂറ് ദിവസം വരെ വരാം അപ്പോൾ ആ സമയത്തിനുള്ളിൽ മൈൻഡ് അത് റിസീവ് ചെയ്തിട്ട് അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആയിട്ട് ബിഹേവിയർ ആയിട്ട് പുറത്തു വരും ഹിപ്നോസിസ് ശരിക്കും ഏത് സ്റ്റേജിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഹിപ്നോസിസ് എന്ന് പറയുന്നതേ ആക്ച്വലി അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അതായത് അക്ഷര എല്ലാ ദിവസവും ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസവും ഒരു നയൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹിപ്നോസിസിലേക്ക് പോകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വേൾഡിലേക്ക് പോകല്ലോ അതാണ് ആ ഒരു സബ് കോൺഷ്യസിലേക്ക് പോകുന്നത് നന്നായി പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ റിലാക്സ് ആയി പോകും അടുത്തൊരു ഹിപ്നോസിസ് ആണ് ഹൈവേ ഹിപ്നോസിസ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമുക്ക് നമ്മൾ ആക്സലേറ്റർ കൊടുക്കുന്നുണ്ടോ ബ്രേക്ക് പിടിക്കുന്നുണ്ടോ ഒന്നും നമുക്ക് മൈൻഡിൽ ഉണ്ടാവില്ല നമ്മൾ അതങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ പോവും ഒരു ഋതണ്ട് ആ അങ്ങനെ പോവും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു പുലർച്ച സമയത്തൊക്കെ പലർക്കും അപകടങ്ങൾ വരുന്നത് നമ്മൾ അവർ ഉറങ്ങി പോയിട്ടാണെന്ന് പറയും പക്ഷെ അവർ ഉറങ്ങുന്നുണ്ടാവില്ല അവരൊരു ഒരു സ്റ്റേറ്റിലേക്ക് ചിലപ്പോൾ പോകുന്നതായിരിക്കാം അപ്പൊ ഹൈവേ ഹിപ്നോസിസ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഹിപ്നോസിസ് ഉണ്ട് ഉം നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ നമ്മുടെ മുമ്പില് പോകുന്ന ആള് ട്രോളിയിൽ എന്താണ് ഇടുന്നത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്തിടാനുള്ള ഒരു ടെൻഡൻസി നേരം കഴിയുമ്പോൾ വരും ാവശ്യണ്ടായിരിക്കില്ല പക്ഷെ അതൊരു സൂപ്പർ മാർക്കറ്റ് ഹിപ്നോളജീസ് ആണ് ബ്രേക്ക് ചെയ്യാൻ പറ്റും അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വാങ്ങിക്കൂ എന്ന് നിർബന്ധമായിട്ടും വിചാരിക്കുക അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത മാസം ഉപയോഗിക്കാനുള്ള ഒരു സാധനം നമ്മൾ അവിടെ കാണും അപ്പൊ നമ്മൾ വിചാരിക്കും മൈൻഡിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും ഓക്കെ ഇതെനിക്ക് നെക്സ്റ്റ് മന്തിലേക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും അങ്ങനെ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ളത് വാങ്ങിക്കും അറിയാതെ

ഓൺലൈൻ ർച്ചേസിംഗും സൈക്കോളജിയുടെ ഒരു മൈൻഡ് സെറ്റും എങ്ങനെയാ വരുന്നതെന്നാണ് ചെയ്ത് അപ്പം ഇങ്ങനൊരു സംഭവം കൂടി അതിലുണ്ട് സൂപ്പർ മാർക്കറ്റ് ഹിപ്നോസിസ് പലതരം ഹിപ്നോസിസ് ഉണ്ട് നോർമൽ നാച്ചുറൽ പ്രോസസ്സാണ് നമ്മളെല്ലാവരും ഹിപ്നോസിസ് കൂടെ പോകുന്നതാണ് ഇപ്പം ഒരു കാര്യം പറഞ്ഞപ്പം നമ്മളിപ്പോൾ പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല കാര്യങ്ങൾ കാര്യങ്ങളാണ്പോൾ ഇത് നമ്മൾ സ്വപ്നത്തിൽ കണ്ട പോലെ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താ ഡിജാവർ എഫക്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഡിജാവ് എന്ന് പറയുന്നത് നമുക്ക് നടന്ന പോലെ ഇത് ഞാൻ ഈ സെയിം സിറ്റുവേഷൻ സെയിം സംഭവം മുൻപ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഫീല് നമ്മുടെ മൈൻഡിലുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് നോർമലി ഉണ്ടാവുന്ന പ്രോസസ് അതൊരു പ്രശ്നമോ അല്ലെങ്കിൽ കാര്യമൊന്നുമല്ല പലപ്പോഴും ചില സ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് ചില വ്യക്തികൾ വന്നവർ ഇരിക്കുന്ന പ്രസന്റ് ചെയ്യുന്ന രീതികൾ അയ്യോ ഞാനിത് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഡിജവ് എഫക്ട് എന്നാണ് സെൻസ് എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്നത് അത് നമുക്കൊരു സിനിമ റിലേറ്റഡ് പറയണമെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് ചില വ്യക്തികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ സിക്സ് നന്നായി വർക്ക് ചെയ്യും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ഹസ്ബൻഡ് ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ വൈഫിനോടൊന്ന് ഡിസ്കസ് ചെയ്താൽ അവർ പറയും ഇത് നന്നാവില്ല എന്ന് എന്നവര് ചിലപ്പോൾ പറയും ചിലപ്പോ നിങ്ങൾ വെറുതെ ഈ ബിസിനസ് തുടങ്ങണ്ട അവർക്ക് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാനുള്ള നമ്മൾ പറയില്ല നാട്ടിലെ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറയും പക്ഷെ ഇങ്ങനൊരു കഴിവ് അവർക്കുണ്ട് സിക്സ് സെൻസ് അപ്പോൾ ചില ഭർത്താക്കന്മാരെ അനുസരിക്കാണ്ടൊക്കെ പോയി തുടങ്ങും ചിലപ്പോൾ ബിസിനസ്സൊക്കെ ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ സിക്സ് സെൻസ് നമുക്ക് വർക്ക് ഉള്ളതാണ് ആ ഒരു എക്സ്ട്രാ നമ്മൾ മാക്സിമം നമ്മളെ മെഡിറ്റേഷൻസും നമ്മൾ ഹിപ്നോസിസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മുടെ മൈൻഡ് ആ ഒരു ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അങ്ങനെ ഒരു എബിലിറ്റി നമുക്ക് കിട്ടും ഇപ്പൊ നോർമലി എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ മൈൻഡിനുള്ള ഫുഡ് പ്രോപ്പർ കൊടുക്കണം നമ്മൾ ബാറ്ററി പോലെ മൈൻഡ് അതിനെ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് കൊണ്ടു നടക്കണം നമ്മുടെ ഫോൺ ഐഫോൺ ആയാലും നോക്കിയയുടെ ഫോൺ ആയാലും ഏത് ഫോണായാലും ചാർജ് വേണം അല്ലേ അതുപോലെയാണ് മനസ്സ് ആ ചാർജ് നിൽക്കണമെങ്കിൽ സ്വയമായിട്ട് ചാർജ് ചെയ്യണം എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു മോട്ടിവേഷണൽ ട്രെയിനർ നമ്മുടെ കൂടെ എപ്പോഴും നടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മോട്ടിവേഷൻ കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സസൈസുകൾ ഉണ്ട് ആ എക്സസൈസുകൾ നമ്മൾ ചെയ്യണം എക്സസൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതിനുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പൊ ജിമ്മെന്ന് പറയുമല്ലോ ആ ജിമ്മെന്ന് പറയുന്ന പോലെ ബ്രെയിൻ ജിമ്മുണ്ട് ബ്രെയിൻ ജിം ഞാൻ വർഷങ്ങൾ അതായത് ഒരു ടൂ തൗസൻഡ് ടെൻ ട്വൽവ് തൊട്ട് ബ്രെയിൻ ജിമ്മ് ട്രെയിനിങ് കൊടുക്കുന്നത് ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്രെയിൻ ജിമ്മൊക്കെ ഒരു വന്നിട്ടുള്ളത് പക്ഷേ ആ ഞാനൊരു ടു തൗസൻഡ് ടെൻ ആ ഒരു സമയം തൊട്ട് തന്നെ എൻ്റെ റിസർച്ചും ബ്രെയിൻ ജിം റിലേ കുറെ റിസർച്ചുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെനിക്ക് ബെസ്റ്റ് പേപ്പർ അവാർഡൊക്കെ അങ്ങനത്തെ റിസർച്ചിന് കിട്ടിയിരുന്നു ഈ ബ്രെയിൻജിം എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം അതായത് സീറോ തൊട്ട് ഒരു സിക്സ്റ്റി ഇയേഴ്സ് എയ്റ്റി ഇയേഴ്സ് ആയവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻ്റെ സിമ്പിൾ ആണ് ബ്രെയിൻ ജിം രണ്ട് ഹെമിസ്ഫെയറും നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാം കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാം മെമ്മറി പവർ കൂടുക റീഡിങ് എബിലിറ്റി റൈറ്റിങ് കോംപ്രിഹെൻഷൻ അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് ബ്രെയിൻ ജിം ഫോർ എക്സാമ്പിൾ ഈ ബ്രെയിൻ ജിമ്മ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഓൾറെഡി ഇതുണ്ട് അപ്പോൾ ഞാൻ ഈ ബ്രെയിൻ ജിം പഠിക്കാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ് ഞാൻ ചെയ്തത് ഞാൻ ക്യാൻസാസ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സൊക്കെ ചെയ്തത് ആ കോഴ്സിന് ചെന്ന് ഞാൻ ഈ ബ്രെയിൻ ജിമ്മ് പഠിച്ചു കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മളുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സസൈസാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ നമ്മളിപ്പോ പലപ്പോഴും നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ പോയി ഗണപതിയുടെ അടുത്തൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ ഏത്തിയിടും ഇത് സെയിം നമ്മള് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു വന്നില്ലെങ്കിൽ ഏത്തിയിടും ഈ സെയിം എക്സസൈസ് ആണ് ബ്രെയിൻ ജിമ്മിന് കൊടുക്കുന്നത് അടുത്തൊരു കാര്യം പറയാം നമ്മുടെ പണ്ടൊക്കെ മാഷിമാര് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് നല്ല തിരിച്ചിരിക്കും അല്ലേ എനിക്ക് ഇപ്പം അങ്ങനെ ഇല്ല പക്ഷെ ഈ ഭാഗമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കോൺസെൻട്രേഷൻ മെമ്മറി അങ്ങനത്തെ കുറെ ഏരിയ ചെവിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പൊ ഈ തിങ്കിങ് ക്യാപ്പ് എന്ന് പറയുന്ന എക്സസൈസാണ് അവർ ആക്ച്വലി ചെയ്യുന്നത് പക്ഷെ അവർ പെയിൻഫുള്ളായിട്ടൊക്കെയുള്ളത് മാത്രം പക്ഷെ ഇത് ഇവിടെയാണ് പിടിക്കേണ്ടത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക അപ്പോൾ ഇത് രണ്ട് ചെവിയും അങ്ങനെ ചെയ്യാം ഇത് ഒരു കുട്ടി ജനിച്ച സമയത്ത് ഇപ്പോൾ നമ്മുടെ പണ്ട് മുതലേ തലമുറയിലുള്ള മുത്തശ്ശിമാരൊക്കെ കുട്ടികളുടെ ചെവിയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യും ഇതെല്ലാമാണ് ബ്രെയിൻ ജിമ്മിൽ കടന്നു പോകുന്നത് അങ്ങനെ ഒരു നൂറോളം നൂറല്ല ഒരു കൂടുതൽ എക്സസൈസുകൾ ഉണ്ട് അപ്പോൾ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് അത്രയും നമ്മൾ ഫിനാൻഷ്യലി വരുന്നൊരു കോഴ്സ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത് നമ്മുടെ മുത്തശ്ശിമാരാണെങ്കിലും മാഷിമാരാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇതുണ്ട് ഇപ്പോൾ ഞാൻ ബ്രിട്ടനിലാണെങ്കിലും ബ്രെയിൻജിം യൂസ് അവിടെ ഓൾറെഡി ഞാൻ ഇങ്ങനെ കൺസൾട്ടേഷനിൽ ഞാൻ ഇൻ്റർവെൻഷൻസ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് വളരെ നല്ല റിസൾട്ടാണുള്ളത് ബ്രെഞ്ചിം ഓൾറെഡി അവിടെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അത്രയും അധികം സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൺസൾട്ടേഷൻ വരുന്നവർക്കും ബ്രെയിൻജിം ഒക്കെ യൂസ് ചെയ്യും Get it.